ചാണകമെഴുകിയ ടെണ്ടിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു. മുറ്റത്തെ മാവിൻ ചുവട്ടിൽ അവനും. അച്ഛൻ നേരത്തെ മരിച്ചു പോയിരുന്നതിനാൽ അവൾക്ക് അവൻ അച്ഛനാണെന്ന് തോന്നി. ഏട്ടന്മാരാരുമില്ലാത്തതിനാൽ ഏട്ടനാണെന്ന്. അമ്മയെ കാണാതെ വളർന്നവനായതിനാൽ അവന് അവൾ അമ്മയാണെന്ന് തോന്നി. അനിയത്തിമാരാരുമില്ലാത്തതിനാൽ അനിയത്തിയാണെന്ന്. ടിണ്ടിൻ മുകളിൽ നിന്ന് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. മാവിൻ ചുവട്ടിൽ നിന്നും അവൻ ഇടവഴിയിലേക്കും. പാടവരമ്പത്തിരുന്ന് അവർ ഇല്ലായ്മകളുടെ ചുമടിറക്കി. കുസൃതി കഥകൾ പറഞ്ഞു. കണ്ണീർമുത്തുകൾ പരസ്പരം തുടച്ചു. മുടിയിഴകൾക്കിടയിലൂടെ എണ്ണിപ്പിറക്കി വിരലോടിച്ചു. അവനൊരു ദേവനാണെന്ന് അവൾ അറിഞ്ഞു. കോവിലമ്മയാണ് അവളെന്ന് അവനും തോന്നി. കൈകോർത്ത് പിടിച്ച് അവർ കാറ്റിനൊപ്പം ആടി, കുയിലിനൊപ്പം പാടി, പീലി നേർത്തി മയിലിനോടൊപ്പം മാനം നോക്കി. മഴയും മഞ്ഞും വെയിലും കടന്നുപോയതറിയാതെ വയൽമുറ്റത്തിൽ അങ്ങനെ നിന്നുപോയവൾ. മഴയും മഞ്ഞും വെയിലും കടന്നുപോയതറിയാതെ വയൽ മധ്യത്തിൽ അങ്ങനെ നിന്നുപോയവ. ഡീ മൂധേവി, എൻ്റെ ചെക്കനെ കണ്ണു കാണിച്ച് കറക്കി കളഞ്ഞല്ലോടി നീ. അമ്മായിയപ്പൻ നെഞ്ചത്തടിച്ചു. അവൾക്കൊന്നും തോന്നിയില്ല. പുളിങ്കമ്പാൽ പിടിക്കാനായിട്ടല്ലേ നീ ഇറങ്ങിയത്? നാട്ടുകൂട്ടം വിധിച്ചു. അവൾ പാറ പോലെ ഉറച്ചു നിന്നു. പക്ഷേ എൻ്റെ വിളി കേട്ടതേ, നീ എന്തിനാണ് ഇറങ്ങി വന്നത് എന്ന് അവൻ ചോദിച്ചപ്പോഴേ അവൾ വരണ്ടുണങ്ങിപ്പോയി. പിന്നെ തീക്കൊള്ളിയായി.